വൈഫിന്റെ പേര് മീര. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്ത് നിന്ന് വരികയാണ്. അപ്പോ നിങ്ങള് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 24 വർഷം കഴിഞ്ഞു, 25-ാമത്തെ വർഷം. അപ്പൊ ഈ 24 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നോർമൽ പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആകെ ഒരു നോർമൽ പ്രഗ്നൻസിയെ കിട്ടിയുള്ളൂ. എത്ര നാളായിട്ട് നിങ്ങൾ ചികിത്സ തുടങ്ങി കുട്ടികളില്ലാതെ? കുട്ടികളില്ലാതെ ചികിത്സ 10 വർഷമായി. 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ലാപ്രോസ്കോപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 5 പ്രാവശ്യം ചെയ്തു. IVF 8 പ്രാവശ്യം ചെയ്തു. ചെയ്തപ്പോഴൊക്കെ നമുക്ക് പ്രഗ്നൻസി ലഭിച്ചിരുന്നോ? കിട്ടിയില്ലോ. കിട്ടി. അപ്പൊ അത് എങ്ങനെയാ? ഹാർട്ട് ബീറ്റ് പോകുന്നുണ്ട്, പിന്നെ ബ്ലീഡിങ് ആവുന്നുണ്ട്, പിന്നെ അനോമലി, കുഞ്ഞുങ്ങൾക്ക് വൈകല്യം അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. അതെല്ലാം ഡോക്ടർ കണ്ടുപിടിച്ചു, അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഞങ്ങള് ഇവിടെ തന്നെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നു. അപ്പം സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഡോക്ടർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ വന്നു. ഇപ്പം IVF ചെയ്ത് തന്നെയാണോ നിങ്ങൾക്ക് കുട്ടിയെ കിട്ടി? IVF ചെയ്ത് തന്നെ കുട്ടിയെ കിട്ടി. മോളാണ് ഇപ്പം 10 മാസമായി. അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന്, കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരും ഇവിടെ ചങ്ങനാശ്ശേരി വരിക, ഡോക്ടറെ കാണുക, ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ച് പോവുക മുന്നോട്ട്. എല്ലാവർക്കും 100% ഉറപ്പാക്കി കിട്ടും. ഞങ്ങളുടെ അനുഭവമാണ്, ഞങ്ങൾ 10 വർഷം ഇവിടെ കണ്ടിന്യൂ വെച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കിട്ടുന്നതെല്ലാം 1.5 മാസം, 2 മാസം, 3 മാസം. വേറെ എവിടെയെങ്കിലും ഇവിടെ നിന്ന് മാറി 1 വർഷം മാറി കാണിച്ചു, അവിടെ പ്രഗ്നൻസി കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു അതേ വീണ്ടും ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പ്രശ്നമില്ല മോനെ, നമുക്ക് നോക്കാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ് ഡോക്ടറെ ഒറ്റ ഉറപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മോളെ കിട്ടി, വളരെ സന്തോഷമാണ്. ഞങ്ങൾ മറക്കില്ല ഒരിക്കലും, ഡോക്ടറെയും കുടുംബത്തിനെയും ശോഭസ്ത്രേയും ഇവിടുത്തെ സ്റ്റാഫിനെയും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാവരും നല്ല സഹകരണമാണ്. ഈ 10 വർഷം കൊണ്ട് ഞങ്ങളിവിടെ എല്ലാ സ്ഥലത്തും കിടന്നിട്ടുണ്ട്, എല്ലായിടത്തും നല്ല സഹകരണം. അനക്കച്ചര കിടന്നിട്ടുണ്ട്, മഞ്ഞാടി കിടന്നിട്ടുണ്ട്, തിരുവല്ല കിടന്നിട്ടുണ്ട്, ഇവിടെ ഹോസ്പിറ്റലിൽ ചങ്ങനാശ്ശേരി കിടന്നിട്ടുണ്ട്. ഇതെല്ലായിടത്തും സിസ്റ്റർമാർ നല്ല സഹകരണമാണ്. നമ്മൾ താരും ഒരു കുഴപ്പവും ഇല്ല, നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു.